ഇനി ഇന്ന് മുതലുള്ള ഒരു പ്രധാന മാറ്റമെന്ന് സൂചിപ്പിക്കുകയാണ്. ഐ പി ആർ പ്രകാരമാണ് ഇന്ന് മുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക. അതായത് ഒരു ഇടത്ത് ഒരു വാർഡിൽ ഉള്ള ജനസംഖ്യയുമായി ബന്ധപ്പെട്ട് എത്ര പേർക്കാണ് അവിടെ രോഗികൾ ഉണ്ടാവുക, അതിനനുസരിച്ചുള്ള നിയന്ത്രണങ്ങളാണ് കൊണ്ടുവരുന്നത്. നമുക്ക് ഓരോ ജില്ല, കേരളത്തിൽ ഓരോ ജില്ലയിലും എങ്ങനെയാണ് ഈ ഐ പി ആർ പ്രകാരം നിയന്ത്രണങ്ങൾ ഉള്ളത് എന്ന് പരിശോധിക്കാം. എന്തായാലും വളരെ ആശ്വാസകരമായൊരു കണക്കാണ് ഐ പി ആർ പ്രകാരം വരുമ്പോൾ കാണാൻ കഴിയുക. തിരുവനന്തപുരത്ത് ഒറ്റയിടത്ത് മാത്രമേ ഐ പി ആർ പ്രകാരമുള്ള നിയന്ത്രണമുള്ളൂ, അത് ആറ്റിങ്ങലിലെ മേലാറ്റിങ്ങൽ എന്ന വാർഡാണ്. അതേസമയം കൊല്ലത്തേക്ക് വന്നാൽ കൊല്ലത്ത് യാതൊരു തരത്തിലും ഐ പി ആർ പ്രകാരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ട ഒരു സാഹചര്യമില്ല. 0 എന്നതാണ് കൊല്ലത്തെ കണക്ക്. ഇനി അടുത്ത ജില്ല, തീർച്ചയായും ഈ അടുത്ത ജില്ലകളെല്ലാം ഐ പി ആർ പ്രകാരമുള്ള കണക്ക് വരുമ്പോൾ ആശ്വാസകരമായ ഒരു വിവരം തന്നെയാണ്. പത്തനംതിട്ടയിലും ഒരിടത്തും ഐ പി ആർ പ്രകാരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ട സാഹചര്യമില്ല. പക്ഷേ ആലപ്പുഴയിലേക്ക് വരുമ്പോൾ 10 ഇടങ്ങളിലാണ് ഐ പി ആർ പ്രകാരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വന്നിരിക്കുന്നത്. 10 വാർഡുകളിൽ ആലപ്പുഴയിൽ നിയന്ത്രണങ്ങളുണ്ട്. അതേസമയം ഇടുക്കി ജില്ല, ഇടുക്കിയിൽ 0 എന്നതാണ് ഐ പി ആർ പ്രകാരമുള്ള നിയന്ത്രണങ്ങളുള്ള വാർഡുകളുടെ കണക്ക്. അവിടെയും സാഹചര്യം വളരെ സമാധാനമായി പോകുന്നു. എറണാകുളം നമുക്കറിയാം, എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ രോഗികൾക്ക് ഉണ്ടായിരുന്ന സമയമുണ്ട്. പക്ഷേ എറണാകുളത്ത് 0 കണക്ക്. തൃശ്ശൂർ ജില്ലയിലാണ് കുറച്ചെങ്കിലും ഒരു ഗുരുതരമായ സാഹചര്യം. 72 ഇടങ്ങളിൽ ഐ പി ആർ പ്രകാരം നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിൽ. പാലക്കാട് ജില്ലയിലേക്ക് വന്നാൽ അവിടെ 2 ഇടങ്ങളിലാണ് നിയന്ത്രണം ഐ പി ആർ പ്രകാരം നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നിരിക്കുന്നത്. 2 വാർഡുകളിൽ മലപ്പുറത്തെ കണക്ക് കൂടി ഒന്ന് പറഞ്ഞു പോകാം. മലപ്പുറത്ത് 32 ഇടങ്ങളിൽ നിയന്ത്രണമുണ്ടെന്നാണ് അറിയുന്നത്. കോഴിക്കോട് ജില്ലയിൽ 6 ഇടങ്ങളിലാണ് ഐ പി ആർ പ്രകാരമുള്ള നിയന്ത്രണം ഏർപ്പെടുത്തുക. അതേസമയം മറ്റ് ജില്ലകളിലേക്ക് പോയി കഴിഞ്ഞാൽ കാസർഗോഡ് ജില്ലയിൽ, കാസർഗോഡ് 2 ഇടങ്ങളിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഈ ടി പി ആർ കണക്കാണ് നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്നത്. ടി പി ആർ പ്രകാരം വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കണക്കുകളാണെങ്കിൽ ഈ ഐ പി ആറിലേക്ക് മാറിയതോടുകൂടി ആശ്വാസകരമായൊരു കണക്ക് തന്നെയാണ്. 10 പോയിൻ്റ് വന്നാൽ മാത്രമാണ് ഐ പി ആർ പ്രകാരം കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തുക. അത് ഓരോ വാർഡിലെയും ഒരാഴ്ചയിലെ രോഗികളുടെ എണ്ണം കണക്കാക്കി അതിനെ 1000 ഗുണിച്ച് ആ വാർഡിലെ ജനസംഖ്യയുമായി ഹരിച്ചു കിട്ടുന്നതാണ് ഐ പി ആർ കണക്ക്. അത് ഇന്നലെ നമ്മൾ വിശദീകരിച്ചതാണ്. എന്തായാലും ഐ പി ആർ അല്പം ആശ്വാസം പകരുന്ന കണക്ക് തന്നെയാണ് നമുക്ക് നൽകുന്നത്.